Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillahi rabbil alameen wa salatu wa salamu ala sayyidil mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Ahmaduhu abilaga hamdin wa akmala wa azkahu wa ashmala. Ahmaduhu allahu bina yan studikinu abilaga hamdin. സ്തുതിയിൽ നിന്ന് പരമമായ സ്തുതി, അങ്ങേ അറ്റത്ത സ്തുതി, പാരമ്യത്തിലുള്ള സ്തുതി സ്തുതിക്കുന്നു. വ അക്മലഹു, അതിൽ നിന്ന് ഏറ്റവും സമ്പൂർണമായ വിധിയും സ്തുതിയും സ്തുതിക്കുന്നു. വ അസ്കഹു, അതിൽ നിന്ന് ഏറ്റവും വളർന്നതായ സ്തുതിയും. വ അഷ്മലഹു, അതിൽ നിന്ന് ഏറ്റവും വ്യാപകമായിട്ടുള്ള സ്തുതിയും ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ ഇസ്മിയായ ജുംല കൊണ്ട് സ്തുതിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഫീലിയായ ജുംല കൊണ്ട് സ്തുതിച്ചു. ആ സ്തുതിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അഹമ്മദുഹു അബിലക ഹംദീൻ, ഞാൻ അവനെ സ്തുതിക്കുന്നു. അബിലക ഹംദീൻ ഐ അൻഹാഹു, ആ സ്തുതിയിൽ നിന്ന് പരമമായ സ്തുതി, അങ്ങേ അറ്റത്തുള്ള സ്തുതി ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. മിൻ ഹൈസുൽ ഇജ്മാൽ, അങ്ങേ അറ്റത്ത് സ്തുതി എന്ന് പറഞ്ഞാൽ മിൻ ഹൈസുൽ ഇജ്മാലു, മൊത്തത്തിൻ്റെ ഭാഗത്തിൽ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ, ലെ തഫ്സീൽ, വിശദമായിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലാനെ വിശദമായിട്ട് സ്തുതിക്കാൻ ആർക്കാ കഴിയുക? കാരണം മഹ്മൂദ് അലിഹി അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിൻ്റെ ജമീലിനെ സ്തുതിക്കുമ്പോൾ അതിൽ ഒരു ഇനമാണ് അള്ളാഹൻ്റെ നിഅമത്തുകൾ എന്നത്. നിഅമത്തുകളെ തന്നെ നമുക്ക് ഹസർ ചെയ്യാൻ കഴിയയില്ല. വൈൻ തഅദു നിഅമത്തുള്ളാഹി ലാ തുഹ്സുഹാ എന്നാണ് പറഞ്ഞത്. സ്തുതിക്ക് വിധേയമാകുന്ന ജമീലുകളിൽ, ജമീലായ കാര്യങ്ങളിൽ പെട്ടതാണ് നിഅം എന്നത്. ആ നിഅം തന്നെ എന്താണ്? വൈൻ തഅദു നിഅമത്തുള്ളാഹി ലാ തുഹ്സുഹാ എന്ന അള്ളാഹൻ്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല, അസംഖ്യങ്ങളാണ്. അപ്പോൾ പിന്നെ മഹ്മൂദിൻ അലഹി, സ്തുതിക്കപ്പെടുന്ന കാര്യങ്ങൾ അസംഖ്യങ്ങളാണെന്ന് വെക്കുമ്പോൾ അവിടെ വിശദമായിട്ട് സ്തുതിക്കാൻ കഴിയുമോ? ഇല്ല. ഇജ്മാൽ മൊത്തത്തിൽ, മിൻ ഹൈസുൽ ഇജ്മാൽ ല തഫ്സീൽ, എന്തുകൊണ്ട് ഈ അജീസിൽ ഖൽഖി, സൃഷ്ടികൾ അശക്തരായതുകൊണ്ട് അൻഹു ആ തഫ്സീലിനെ തൊട്ട് സൃഷ്ടികൾ അശക്തരമായതുകൊണ്ട് തഫ്സീൽ എന്ന നിലയ്ക്ക് സ്തുതിക്കാൻ കഴിയയില്ല. ഇവിടെ ഇജ്മാൽ എന്ന നിലയ്ക്കാണ് അങ്ങേ അറ്റത്ത സ്തുതി എന്ന് പറഞ്ഞത്. എത്രത്തോളം ഖൽക്കുകൾക്ക് അശക്തരാണെന്ന് പറഞ്ഞാൽ ഹത്തർ റുസുലി, പ്രവാചകന്മാർ വരെ അശക്തരായിട്ടുണ്ട്. ഹത്ത അക്മലിഹിം, എത്രത്തോളം എന്നാൽ ആ പ്രവാചകന്മാരിൽ നിന്ന് ഏറ്റവും പൂർണ്ണനായിട്ടുള്ള ആൾ വരെ, അതായത് നബിയിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അശക്തരായിട്ടുണ്ട്. ലി അജിസിൽ ഖൽഖി അൻഹു, ആ തഫ്സീലൻ സ്തുതിയെത്തൊട്ട് സൃഷ്ടികൾക്ക് അശക്തി ഉള്ളതുകൊണ്ട് ഹത്ത റുസുലി, പ്രവാചകന്മാർക്ക് വരെ, ഹത്ത അക്മലിഹിം, അവരിൽ നിന്ന് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ആൾക്ക് വരെ, അതായത് നബിയിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിക്ക് വരെ. ഹൈസു ഖാല, നബിതങ്ങൾ പറഞ്ഞതുകൊണ്ട്, ലാ ഉഹിസി സനാ അലൈക്, നിൻ്റെ മേലുള്ള സ്തുതിയെ തിട്ടപ്പെടുത്താൻ എനിക്ക് കഴിയയില്ല. അൻതകമ അസനൈറ്റാല നഫ്സിക്കാൻ, നീ നിൻ്റെ നഫ്സിൻ്റെ മേൽ സ്തുതിച്ച് പറഞ്ഞതുപോലെ തന്നെയാകുന്നു. അള്ളാഹു താല ഖുർആനിലുടനീളം അള്ളാഹനെ സ്തുതിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല സ്തുതിച്ച് പറഞ്ഞു, അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹു തന്നെ സ്തുതിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ സ്തുതിയെ തിട്ടപ്പെടുത്താൻ കഴിയും? ഒരിക്കലും കഴിയയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ തന്നെ വാഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ വാഴ്ത്തിയതുപോലെയാണ് അള്ളാഹു തആല ഉള്ളത്. അതുകൊണ്ട് നിന്നെ സ്തുതിക്കാൻ, നിൻ്റെ സ്തുതിയെ തിട്ടപ്പെടുത്താൻ, ക്ലിപ്തപ്പെടുത്താൻ, എണ്ണിക്കണക്കാക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് ഏതായാലും കഴിയില്ല, തഫ്സീൽ കഴിയില്ല, ഇജ്മാൽ എന്ന നിലയ്ക്ക് മാത്രമാണ്. വ അക്മലഹു ഹംദിൽ നിന്ന് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള സ്തുതിയും. അക്മലഹു, അക്മലഹു എന്ന് പറഞ്ഞാൽ തഫ്സീറാണ് അതമ്മഹു എന്ന് പറഞ്ഞത്. അതമ്മഹു, പൂർണ്ണമായ സ്തുതിയിൽ നിന്ന് ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ള സ്തുതിയും സ്തുതിക്കുന്നു. ഓ റുദ്ദ, ഈ തഫ്സീർ ഖണ്ഡിക്കപ്പെട്ടു. അക്മലഹു എന്നതിന് അതമ്മഹു എന്ന് തഫ്സീർ പറഞ്ഞതിന് തഫ്സീറിന് ഖണ്ഡിക്കപ്പെട്ടു. എന്തുകൊണ്ട് ഖണ്ഡനം? ബിയന്നഹു ഇത്തനാബിൻ ഫക്കത്ത്, ഈ അക്മലഹു എന്ന് പറഞ്ഞത് ഇത്തനാബ് മാത്രമാണ്. അപ്പോൾ പിന്നെ അക്മലു എന്നതിന് വേറെ ഒരു വാക്ക് കൊണ്ടിട്ട് ഈ അതമ്മഹു എന്ന് തഫ്സീർ ചെയ്യേണ്ട കാര്യമില്ല.
അത് ഇത്തിനാബ് മാത്രം ഇത്തിനാബിൻ്റെ മഹലാണ് ഇവിടെ അള്ളാഹനെ സ്തുതിക്കുന്ന മഹലാണ് പ്രശംസിക്കുന്ന മഹലായതുകൊണ്ട് ഇവിടെ ഇത്തിനാബിൻ്റെ നീട്ടിപ്പറയുന്ന മഹലാണ് സ്ഥാനമാണിത്. അപ്പം അതുകൊണ്ട് ഇത് ഇത്തിനാബിൻ്റെ തെരീക്ക് ആണിത്, ഇത്തിനാബാണ്. കല്ലടി ഭേദവും അതിൻ്റെ ശേഷമുള്ളതുപോലെ തന്നെ അബിലക ഹംദിൻ കഴിഞ്ഞിട്ട് വ അക്മലഹു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ, വ അസ്കാഹു വാഷ്മല, ഇതൊക്കെ ഒരേ അർത്ഥം തന്നെ. ഒരേ അർത്ഥമുള്ള പദങ്ങൾ ആവർത്തിക്കുന്ന, ഒരേ ആശയത്തിലുള്ള പദങ്ങൾ ആവർത്തിക്കുന്നത് ഇത്തിലാബ് ഇത്തിനാബിൻ്റെ നീട്ടിപ്പറയൽ മത്തുലൂബായ മക്കാമായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ആട്ടം ഐ അട്ടമ്മഹുവിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അട്ടമ്മഹു അട്ടമ്മഹു കല്ലടി ബൈറഹു അത് ഇത്തിനാബാണ്. മാത്രമല്ല ഒബി എന്ന തമാമ തമാമ എന്ന് പറയുന്നത് ഗൊയറുൽ കമാൽ, കമാൽ അല്ലാത്തതാകുന്നു. തമാം എന്നാൽ എന്താണ്, അത് കമാലല്ല എന്നതുകൊണ്ടും ഖണ്ഡിക്കപ്പെട്ടു. കമാലൊന്ന് വേറെ തമാമൊന്ന് വേറെ. കമാ യൂമി വിലഹി അതിലേക്ക് ഇഷാറ ചെയ്യുന്നത് പോലെ അല്യവും അക്മൽത്തുലക്കും ദീനക്കും വാട്ടുമമത്തു കാലിക്കും ഞഴമറ്റി എന്നത്. അപ്പം അക്മലഹു എന്നതിന് അത്തമ്മഹു എങ്ങനെ അർത്ഥമെടുക്കുക? തമാം എന്ന് പറഞ്ഞാൽ എന്താണ്, കമാൽ ഒന്ന് വേറെയാണ്, കമാൽ ഒന്ന് വേറെയാണ്. അപ്പോൾ അവിടെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അക്മലു അല്ലാത്ത വേറെ അക്മലുവിനെ അതിൻ്റെ മക്കാമിൽ നിന്ന് തിരിച്ച് വേറൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അക്മലിന് തമാമിൻ്റെ മയന കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്തിനാബിൻ്റെ മഹലാണ്. ഒബി അന്ന തമാമ തമാം എന്ന് പറഞ്ഞത് ഒയറുൽ കമാൽ, അത് കമാൽ അല്ലാത്തതാകുന്നു എന്നതുകൊണ്ടും അത് രണ്ടും രണ്ടാണ്. അതെന്തുകൊണ്ട് കമാ യൂമിയിലേക്ക് അതിലേക്ക് ഇഷാർ ചെയ്യുന്നത് പോലെ അല്യവും അക്കുമൽ തുലക്കും ദീനക്കും വാട്ടുമം ട്വാലയ്ക്കും ഞഴമറ്റി, രണ്ടും ഒരിടത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരേ ഒരു കലാമിൽ അക്കുമൽത്തു എന്നത് മറ്റുമം ഉപയോഗിക്കും, രണ്ടും എന്താന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലായതുകൊണ്ടാണ്. രണ്ടും സെയിം അർത്ഥത്തിലാണെങ്കിൽ അധികപ്പറ്റായി പോകും, പിന്നെ വാട്ടുമം ട്വാലയ്ക്കും ഞഴമറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് വരും. അപ്പം അതുകൊണ്ട് അല്യവും അക്കുമൽ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞിട്ട് അതിന് പുറമെ വാട്ടുമം ട്വാലയ്ക്കും ഞഴമറ്റി, ഇന്ന് നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇക്മാലി എന്ന് പറഞ്ഞാലും ഇത്മാമി എന്ന് പറഞ്ഞാലും രണ്ടും വ്യത്യസ്തങ്ങളാകുന്നു എന്ന് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മായിദ സൂറത്ത് മൂന്നാമത്തെ ആയത്താം. അപ്പം ഫൽ ഇത്മാമു, ഇത്മാം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? ലിസാലത്തി നഖ്സിൽ അസ്ലി, മൂലത്തിൻ്റെ കുറവിനെ നീക്കം ചെയ്യാനുള്ളതാണ്. അതിൻ്റെ മൂലത്തിൽ എന്തില്ല, കുറവുണ്ടില്ല. അതിനാണ് എന്ത് പറഞ്ഞത്, ഇത്മാമു ഇത്മാമു എന്ന് പറഞ്ഞത്. വൽ ഇക്മാലു, ഇക്മാലു എന്ന് പറഞ്ഞാൽ ലിസാലത്തി നഖ്സിൽ അമാരില്ലി, അതിന് പുതുതായി വരുന്ന വസ്ഫുകൾ ഉണ്ടാകും. ആ വസ്ഫു ദാത്തിൻ്റെ നെക്സിനെ ഇസാലത്ത് ചെയ്യാനുള്ളതല്ല, അതിൻ്റെ വസ്ഫുകളുടെ നെക്സിനെ ഇസാലത്ത് ചെയ്യാനുള്ളതാണ്. മായ തമാമിൽ അസിലി, അതിൻ്റെ അസിൽ ദാത്ത് താമായതിനോടുകൂടി. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അസിലിലുണ്ടാകുന്ന ദാത്തിലുണ്ടാകുന്ന നെക്സിനെ ഇസാലത്ത് ചെയ്യാനാണ് ഇത്മാം ഉപയോഗിക്കുന്നത്. അത് അസിലി, അതിൻ്റെ മൂലം, അതിൻ്റെ ദാത്ത് പൂർണ്ണമായിട്ടുണ്ട്. ഇക്മാൽ എന്ന് പറഞ്ഞാലോ അതിന് പിന്നെ അവാരിലുകളൊന്നും അതിൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും കുറവില്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇക്മാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇസാലത്തിനൊരു മൈന അല്ല, ഇത്മാമിനൊരു മൈന വേറെയും ഇക്മാലിനൊരു മൈനയും വേറെയാണ്. അപ്പം പിന്നെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടൊരു അർത്ഥമുള്ള അതമ്മ കൊണ്ട് തന്നെ ഇവിടെ തഫ്സീർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇത്തിനാബിൻ്റെ മഹലാണ്, എല്ലാം ഒരു സെയിം മൈനാക്കി തന്നെ. അക്കമലിൻ്റെ അക്കമലിൻ്റെ മൈനാക്കി തന്നെ വെച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മായ തമാമില്ലസ്ലി ഒമിൻ സമ്മ, ഇക്കാരണം കൊണ്ട്. ഇക്കാരണം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്മാമ് എന്നത് നെക്സുൽ അസിലിൻ്റെ ഇസാലത്തിനെ നെസിൽ നെക്കലി നീക്കം ചെയ്യാനുള്ളതാണ്. നെക്സിനെ, അസിലിൻ്റെ നെക്സിനെ ഇസാലത്ത് ചെയ്യാനുള്ളതാണ്. ഇക്മാൽ എന്ന് പറഞ്ഞാലോ അവാരിലിൻ്റെ നെക്സിനെ ഇസാലത്ത് ചെയ്യാനുള്ളതാകുന്നു എന്ന കാരണം കൊണ്ട് കാലത്ത് ആരെ അള്ളാഹു തആല പറഞ്ഞു തിൽക്ക അശറത്തും കാമില എന്ന് പറഞ്ഞു. തിൽക്ക അശറത്തു എന്ന് പറഞ്ഞാൽ തന്നെ അശറത്ത് എന്ന അസിലിന് പൂർണ്ണത വന്നു. പിന്നെ കാമിലത്ത് എന്ന് പറഞ്ഞാൽ ഈ അശറത്തിൻ്റെ അതിൻ്റെ അഫ്റാദുകൾക്ക് അതതിൽ ഒന്ന് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സില്ലാണ്ട് കാണിക്കാൻ വേണ്ടി. അതിൻ്റെ സിഫാട്ടിൽ അശറത്ത് എന്ന എണ്ണം പൂർത്തിയായിട്ടുണ്ട് തിൽക്ക അശറത്ത് എന്ന് പറഞ്ഞപ്പോൾ. തിൽക്ക അശറത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അസിലിൻ്റെ എണ്ണം പൂർത്തിയായിട്ടുണ്ട്. കാമിലത്ത് എന്ന് പറഞ്ഞത് എന്തിനാണ്? അതിൻ്റെ അവാരിലൊന്നും നെക്സില്ല, അതിൻ്റെ ഔസാഫിലും സുഹൃത്തുക്കളിലൊന്നും നെക്സില്ല എന്ന് കാണിക്കാൻ. ലിയന്ന തമാമ ഫിൽ അഡഡി, കാരണം എണ്ണത്തിലുള്ളതായ പൂർണ്ണത കട് ഒലിമാട് അറിയപ്പെട്ട് കഴിഞ്ഞു തിൽക്ക അഷറത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ. ഒയിനാമ ബക്കിയ പിന്നെ അവശിഷ്ടി ഹിറ്റിമാലു നെക്സി ബാലി സുഫാട്ടിഹി, ആ അഡഡിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ബാലിന് നെക്സുണ്ടാകുവാനുള്ള സാധ്യതയാണ് അവശേഷിച്ചത്. അത് നീക്കം ചെയ്യാനാണ് കാമില കാമില എന്ന് പറഞ്ഞത്. സിഫാത്തിലൊന്നും പൂർണ്ണത, സിഫാത്തിലൊന്നും ന്യൂനതകളൊന്നുമില്ല
ഭക്ത എണ്ണവും എല്ലാ നിലക്കും പരിപൂർണമാണ് എന്ന് കാണിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇത്മാം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം വേറെയും ഇക്മാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയുമാണ്. അപ്പോൾ അതുകൊണ്ട് വാക്മലഹു ഐ അതമ്മുഹു എന്നിവിടെ അർത്ഥമെടുത്തുകൊണ്ട് വ്യത്യസ്തമായ അർത്ഥമുള്ള വാക്കുകൊണ്ട് അതിന് തഫ്സീർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇത്നാബിൻ്റെ മഹല്ലാകുന്നു. ഓ യുറദ്ദു, ഈ റെഡിനെ ഖണ്ഡിക്കപ്പെടും. ഈ റെഡിനെ ഖണ്ഡിക്കപ്പെടുന്നു പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞ റെദ്ദാണ് ഇവിടെ ഖണ്ഡനം കൊണ്ടുവരുന്നത്. രണ്ടാമത് പറഞ്ഞ ഖണ്ഡ് എന്താ, ഖണ്ഡനം എന്താ? ബി അന്ന തമാമ ഗൊയ്റുൽ കമാൽ എന്നതാണ്. ബി അന്ന തമാമ ഗൊയ്റുൽ കമാൽ, തമാം എന്ന് പറഞ്ഞ കമാലല്ല. ആയത്തിൽ പറഞ്ഞു അല്ലവും അക്മലത്തിലേക്കും ദീനക്കും വാട്ടുമം തുലേക്കും ജേമറ്റി എന്ന് പറഞ്ഞപ്പോൾ രണ്ടാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അതിന് ഖണ്ഡനം എന്തുകൊണ്ട്? ബി എന്ന ഹാദ ഇന്നമായി തസവറു, ഈ പറഞ്ഞിട്ടുള്ള ഫർക്ക് തസവറാക്കപ്പെടുന്നത്, ഈ പറഞ്ഞ ഫർക്ക് അത് തസവറാക്കപ്പെടുന്നത് ഫിൽ മാഹിയാട്ടി എൽ ഹിസിയ, ദൃശ്യമായ ആശയങ്ങളിൽ മാത്രമാണ്. ലൽ ഈറ്റിബാരിയ, ഈറ്റിബാരിയായ ആശയങ്ങളിലല്ല. മാഹിയാട്ടിൽ ഹിസിയ, ദൃശ്യമായിട്ടുള്ള മാഹിയറ്റുകളിലാണ് അത് തസവറാക്കപ്പെടുക. ലൽ ഈറ്റിബാരിയ സാങ്കല്പികമായതല്ല. കമാഹിയറ്റിൽ ഹംദി, ഹംദിൻ്റെ മാഹിയറ്റ് പോലെ. ഹംദ് ഹംദ് എന്ന് പറഞ്ഞത് ഒരു ഈറ്റിബാരിയായ കാര്യമാണ്, അത് ദൃശ്യമായ കാര്യമല്ല. അവര് ദൃശ്യമായ കാര്യമാണെങ്കിൽ അതിലെന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അസലിൻ്റെ നെക്സൻ ഇസാലത്ത് ചെയ്യാൻ ഇത്മാം ഉപയോഗിക്കുക, അതിൻ്റെ അവാരിലിൻ്റെ നെക്സൻ ഇസാലത്ത് ചെയ്യാൻ ഇക്മാലിന് ഉപയോഗിക്കുക. ആ പറഞ്ഞ ഫർക്ക്, ഇസാലത്തും ഇക്മാലും തമ്മിലുള്ള ഫർക്ക് എവിടെ നടക്കൂ? അത് ഹിസ്സിയായ മായനകളിൽ മാത്രമേ നടക്കൂ, മാഹിയറ്റുകളിൽ മാത്രം. ഇല്ലേ ഈറ്റിബാരിയ, ഈറ്റിബാരിയായതിൽ നടക്കൂല. കമാഹിയറ്റിൽ ഹംദി, ഹംദിൻ്റെ മാഹിയറ്റ് പോലെ. മാത്രമല്ല ഒബിയന്നൽ ഇക്മാല ഫിലായറ്റി, ഒന്നാമത്തെ ഖണ്ഡനം പറഞ്ഞു, അതിന് ഖണ്ഡനത്തിന് ഖണ്ഡനം. ബി എന്ന ഹാദായിന വിസഫുർ ഫിൽ മാഹിയാട്ടിൽ ഹിസ്സിയ, ദൃശ്യമായിട്ടുള്ള മാഹിയാത്തിലാണ് ആ പറഞ്ഞാന്തരം നടക്കുക. രണ്ടാമതായിട്ട് ഒബി എന്നൽ ഇക്മാല, നിങ്ങൾ തെളിവ് പറഞ്ഞത് ആയത്താണല്ലോ. ഒബി എന്നൽ ഇക്മാല ഫിൽ ആയറ്റി, ആയറ്റിൽ പറഞ്ഞ ഇക്മാലിൽ ഇദ്ദീനി ദീനിനാണ്, വൽ ഇത്മാമ ഇത്മാമിൽ ഇനി എഴമറ്റി എഴമത്തിനുമാണ്. അല്ലത്തി എങ്ങനെയുള്ള ഞേമറ്റാണ്? മിൻ ജുംലത്തിഹാൻ, ഞേമറ്റിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് ദാലിക്കല്ലി, ദാലിക്കല്ലിക്കുമാലു, ആ ദീനിനെ പൂർത്തീകരിക്കുക എന്നതും. വൻ നസുറുൽ ആമു, വ്യാപകമായ സഹായവും. അല കുല്ലി മുനാഫിക്കിൻ വ മുഅനിദിൻ, എല്ലാ കപടവിശ്വാസിക്കെതിരെയും എല്ലാ ശത്രുവിനെതിരെയുമുള്ള വ്യാപകമായ സഹായവും അതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ്. അങ്ങനെയുള്ള നിയമത്തിൻ്റെ ഇറ്റുമാം, നിയമത്തിനാണ് ഇറ്റുമാം എന്നത്. അപ്പോൾ ഒരേ കാര്യത്തെക്കുറിച്ചല്ല ഇക്മാലും അതുപോലെ തന്നെ ഇറ്റുമാം ഉപയോഗിച്ചത്. ഒരേ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ രണ്ടും രണ്ട് മൈനാക്കാണ് വെക്കാമായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ആയത്തിൽ എന്താണ് രണ്ട് ഒരു സ്ഥലത്ത് രണ്ടും കൂടി ഉപയോഗിച്ചത് കൊണ്ട് അതെന്താ ഒരേ അർത്ഥത്തിനല്ല, രണ്ടർത്ഥത്തിനാണ്. ഒരിക്കലും രണ്ടർത്ഥത്തിനെന്ന് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? രണ്ടും രണ്ട് കാര്യത്തിനെ ഉപയോഗിച്ചിട്ട് ഒരു കാര്യത്തിനല്ല ഉപയോഗിച്ചത്. കാരണം ഇക്കുമാരി എന്ന് പറഞ്ഞത് എന്താ, ദീൻ അല്ലവും അക്മലത്തിലേക്കും ദീനക്കും എന്നിയാ നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദീനിനാണ് പൂർത്തീകരണം. വാട്ടുമം തുകലിക്കുന്നു പറഞ്ഞ പൂർത്തീകരണമോ അത് ഞഴമത്തിനാണ്. ഞഴമത്തിൻ്റെ ഉള്ളിൽ പെട്ട ഒന്നാണ് നേരത്തെ പറഞ്ഞ ഇക്കുമാൽ. ഇല്ലി ഞഴമറ്റിൽ ലറ്റി മിഞ്ചും ലറ്റി ഹാ ദാലിക്കൽ ഇക്കുമാൽ, ആ ഞഴമത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് ദാലിക്കൽ ഇക്കുമാലു, ആ പൂർത്തീകരണം, ദീനിൻ്റെ പൂർത്തീകരണം. അതൊരനുഗ്രഹമാണ്. പിന്നെ മറ്റു എന്നെ സുറുല്ലാമു, വ്യാപകമായ സഹായവും. അല കുല്ലി മുനാഫിക്കുമ്പോൾ അനിദീൻ, എല്ലാ കപടവിശ്വാസിക്കെതിരെയും അതുപോലെ ശത്രുവിനെതിരെയുമുള്ള വ്യാപകമായിട്ടുള്ള സഹായവും അതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ്. ഫലം യത്ത ആവറ അലാശയും വാഹിദീൻ, അപ്പോൾ ഇവിടെ ഇക്മാൽ എന്നതും ഇത്മാം എന്നതും ഒരു ഷെയിൻ്റെ മേൽ വാരിതായി വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഒരു ഷെയിൻ്റെ മേൽ വാരിതായിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടിനും രണ്ടർത്ഥം വെക്കണം, ഒരർത്ഥം വെക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഫലം നിങ്ങളുടെ തെളിവ് ശരിയല്ല, അസ്ഥാനത്താണ്. ഫലം യത്ത ആവറ അലാശയും വാഹിദീൻ, ഇത്മാമ് എന്നതും ഇക്മാലി എന്നതും ഒരു ഷെയിൻ്റെ മേൽ വാരിതായിട്ടില്ല, രണ്ട് ഷെയിൻ്റെ മേലാണ് വാരിതായി വന്നത്. അതുകൊണ്ട് അവിടെ രണ്ടും ഒരേ അർത്ഥം വെക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഫത്തജഹ, അപ്പോൾ മുത്തജിഹയായി ന്യായമായി തീർന്നു. അന്നഹുമ, തീർച്ചയായിട്ടും അത് രണ്ടും, ഇക്മാൽ എന്നതും ഇത്മാമ് എന്നതും, ഫീഹി അള്ളാഹുവിൻ്റെ കൗലിൽ, അല്ലൂമ അക്മൽത്തിലേക്കും എന്ന അള്ളാഹുവിൻ്റെ കൗലിൽ, അത് രണ്ടും വിമയനം വാഹിദീൻ, ഒരൊറ്റ മയനാക്കാണ്. പൂർത്തീകരിക്കുക, പൂർത്തീകരിക്കുക എന്നുള്ള ഒരൊറ്റ മയനാക്ക് തന്നെയാണ്. പിന്നെ ഒന്ന് എന്താണത്, അസിലിലുള്ള നുക്സാനെ നീക്കം ചെയ്യുക എന്നുള്ളതും, മറ്റേത് അവാരിയതിലുള്ള നുക്സാനെ നീക്കം ചെയ്യുക എന്നുള്ളതും, രണ്ടർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ
തഫ്സീർ ചെയ്തു. വാക്മലഹു വാക്മലഹു എന്ന് പറഞ്ഞു. അബിലക ഹംഡി നഹ്മദുഹു അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അബിലക ഹംഡി പരമമായ സ്തുതി, അങ്ങേയറ്റത്തെ സ്തുതി. അതുപോലെ തന്നെ വാക്മലഹു പൂർണ്ണമായ സ്തുതിയും. അതിനെ അതമ്മഹു അതമ്മഹു എന്ന് തഫ്സീർ ചെയ്തു. അതിനാണ് ഖണ്ഡനം വന്നത്. ഒന്നാമതായിട്ട് റുദ്ദബി എന്നഹു ഇത്തിനാബിൻ ഫക്കറ്റി, ഇത്തിനാബിൻ്റെ മഹലാണ്, അതുകൊണ്ട് അതിന് വേറൊരർത്ഥമുള്ള വാക്കുകൊണ്ട് തഫ്സീർ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിന് നമ്മൾ ഒരു ഖണ്ഡനം പറഞ്ഞു. ഇനി എന്താണെന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു ഖണ്ഡനം കൂടി ആ തഫ്സീറിന്. അതമ്മഹു അതമ്മഹു എന്ന് തഫ്സീർ പറഞ്ഞതിന് ആദ്യമായിട്ട് റുദ്ദബി എന്നഹു ഇത്തിനാബും ഫക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഖണ്ഡനം, രണ്ട് ഖണ്ഡനങ്ങൾ അവിടെ പറഞ്ഞു. ഇനി മറ്റൊരു ഖണ്ഡനം കൂടി, അതെന്താ? ഒബിയന്ന തമാമ യുഷീറു ബി സെബക്കിൻ എക്സിൻ. അക്മലഹു അക്മലഹു എന്നതിന് അതമ്മഹു എന്ന് തഫ്സീറെടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒബിയന്ന തമാമ, തമാം എന്ന് പറഞ്ഞാൽ യുഷീറു, അത് അറിയിക്കുന്നു. ബി നെക്സി ബി സെബക്കിൻ എക്സിൻ, ഒരു കുറവ് പോരായ്മ മുങ്കടക്കൽ കൊണ്ട്. അതിനെ പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു കുറവുണ്ടായിരുന്നു, അത് നികറ്റി എന്നാണ്. അപ്പം ആദ്യം അതിന് കുറവുണ്ടായിരുന്നു എന്ന് വരും. അപ്പം സ്തുതിയിൽ നിന്ന് അത്തമ്മായ സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ കുറവുണ്ടായിരുന്ന സ്തുതിക്ക് എന്നിട്ട് പിന്നെ അതിനെ പൂർത്തീകരിച്ചതാണെന്ന് വരും. ഗബി എന്നെ തമാമ, തമാം എന്ന് പറഞ്ഞത് യുഷീറു, അത് അറിയിക്കുന്നു. ബി സെബിക്ക് നെക്സിൻ, നെക്സ് മുങ്കടക്കൽ കൊണ്ട് അറിയിക്കുന്നു. ഈ ഒബി എന്നെ തമാമ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ ബി എന്നഹു ഇത്തനാബിൻ എന്നതിൻ്റെ മേൽ ലത്വാണ്. വ അക്മലഹു ഐ അതമ്മഹു ഒ റുദ്ദ ബി എന്നഹു ഇത്തനാബിൻ ഫക്കത്ത് എന്ന് പറഞ്ഞ് ബി എന്നഹു ഇത്തനാബിൻ എന്ന് പറഞ്ഞതിൻ്റെ മേൽ ലത്വാണ്. വിമർശകരാണ് ഇതും പറയുന്നത്. ബി എന്നെ തമാമ തമാമ യുഷീറു, അറിയിക്കുന്നു. ബി സെബിക്ക് നെക്സിൻ, നെക്സ് മുങ്കടക്കൽ കൊണ്ട്. ബി ഖിലാഫിൽ കമാൽ, കമാലിന് ഖിലാഫ് കൊണ്ട്. അക്മലഹു അക്മലഹു തന്നെ അതിന് തന്നെ പൂർണ്ണമായ രീതിയിലാണ് അതുള്ളത്. നേരെ മറിച്ച് ഇത്തമാമെന്ന് പറഞ്ഞ തമാമെന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നുക്സാൻ ഉണ്ടായിരുന്നു എന്നിട്ട് പൂർത്തീകരിച്ചു എന്നർത്ഥം. ഒയ് ഉറദ്ദു, ഇതിന് ഖണ്ഡിക്കപ്പെടും. ഈ പറഞ്ഞിട്ടുള്ള റദ്ദ് ഖണ്ഡിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഖണ്ഡിക്കപ്പെടുന്നത്? ബി ഫർലി തസ്ലീമിഹി, അതിനെ അംഗീകരിക്കുക എന്നതിനെ സങ്കല്പിക്കലോട് കൂടി തന്നെ. അങ്ങനെ വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്തു. നെക്സ് മുങ്കടക്കം എന്നറിയിക്കുന്നുണ്ട് തമാമ്, കമാലിൽ അങ്ങനെ ഇല്ല എന്നുള്ളത് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കുക. അതിനെ സങ്കല്പിക്കലോട് കൂടി തന്നെ റദ്ദ് ചെയ്യപ്പെടും. എന്തുകൊണ്ട് റദ്ദ് ചെയ്യപ്പെടും? ബി നഹ്വി മാ ഖബലഹു, അതിൻ്റെ മുമ്പ് പറഞ്ഞതിൻ്റെ നെഹ്വ് കൊണ്ട്. മുമ്പ് പറഞ്ഞതിൻ്റെ നെഹ്വ് കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഇക്മാലും ഇത്തമാമും തമ്മിലൊരു ഫർക്ക് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതിന് നമ്മൾ മറുപടി പറഞ്ഞാൽ എന്താണ്? ആ ഫർക്ക് എവിടെയാണ്? ഹിസ്സിയായ മാഹിയാത്തിൽ മാത്രമാണ്, ഈറ്റുബാരിയായ മാഹിയത്തിലല്ല. ദൃശ്യമായ കാര്യങ്ങളിൽ മാത്രമാണ്, സാങ്കല്പികമായ കാര്യങ്ങളിലല്ല. ഹംദ് എന്നുള്ളത് സാങ്കല്പികമായ കാര്യമാണ്. അവിടെ എന്താന്ന്, ആദ്യം നെക്സ് ഉണ്ടായിട്ട് പിന്നെ നെക്സിനെ പരിഹരിക്കുക എന്ന അർത്ഥം ഇവിടെ വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ തമാമിന് പറഞ്ഞ അമ്മയന ഇവിടേക്ക് ബാധകമല്ല, അത് ഹിസ്സിയായ കാര്യങ്ങളിൽ മാത്രമാണ് ബാധകം. അതാണ് ബി നഹ്ബി മാ ഖബലഹു എന്ന് പറഞ്ഞാൽ അന്നഹാദാഫിൽ മാഹിയാറ്റിൽ ഹിസ്സിയ എന്നതാണ് അതിനുള്ള മറുപടി. അതാണ് ഉയുറദ്ദു, അത് ഖണ്ഡിക്കപ്പെടും. ബി ഫർലി തസ്ലീമിഹി, അതിനെ അംഗീകരിക്കലിന് സങ്കല്പിക്കലോട്, വാദത്തിന് വേണ്ടി അതിനെ അംഗീകരിക്കുക എന്ന് സങ്കല്പിച്ചാൽ തന്നെ. ബി നഹ്ബി മാ ഖബലഹു, അതിൻ്റെ മുമ്പുള്ളതിൻ്റെ നെഹ്വ് കൊണ്ടിട്ട് അതിനെ ഖണ്ഡിക്കപ്പെടുന്നതാണ്. അവിടെ ഇരിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. റബ്ബന അതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ വഫിക്നാ ലികുല്ലി മാ തുഹിബ്ബു വതർള്ളാ. അല്ലാഹുമ്മ വഫിക്നാ ലിജമീഇൽ ഖൈറാത്തി ബിലാ തഅബീകിം ബിലാ തഅതീൽ ലിബജീകൽ കരീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിക്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ റഫഅന്നാ ഹാദൽ ബലാഅൽ അലീം. അല്ലാഹുമ്മ റഫഅന്നാ ഹാദൽ വബാഅൽ അലീം. اللهم ارفع عنا هذا الداء العليم. اللهم احفظنا واهالينا من هذا الوباء العليم. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين.